ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ ബഹുമാന്യരും പ്രിയരുമായ എൻ്റെ സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ എല്ലാവരെയും ഞാൻ സ്നേഹപുരസരം ഒരിക്കൽ കൂടി ഈ നല്ല ദിവസം വന്ദനം പറയുകയാണ് ഇന്ന് കർത്തൃ കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിപ്പാനും മുഹത്വപ്പെടുത്താനൊക്കെ നമ്മൾ തയ്യാറാകുന്ന ഈ ദിവസം ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് തരുന്ന ഓരോ ദിവസങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് കർത്താവിൻ്റെ പാതപീഠത്തിലായിരിക്കാൻ ദൈവം നമുക്ക് നമുക്കൊരുക്കിത്തരുന്ന എല്ലാ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു സകല സഹോദരങ്ങൾക്കും സ്നേഹാദരവുകളും നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും ഈ കൊച്ചു സന്ദേശത്തിലൂടെയും നിവർത്തിക്കപ്പെടുവാൻ എൻ്റെ ചെറിയ ചെറിയ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ബലപ്പെടുവാൻ ഒക്കെ മനദാരിൽ കണ്ടുകൊണ്ട് എല്ലാവർക്കും വന്ധനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ദൈവത്തെ ഒരിക്കൽ കൂടി മനസ്സ് തുറന്ന് സ്തുതിച്ചുകൊണ്ട് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കുന്നു ഒരു കർത്തൃദിന ചിന്തയായി നിങ്ങളിത് പരിഗണിക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ പതിനൊന്നാം അധ്യായം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒരു വാക്ക് ഞാൻ വായിച്ചോട്ടെ പതിനേഴ് പതിനെട്ട് വാക്കുകൾ പതിനേ പതിനൊന്നാം അധ്യായം ലൂക്കോസ് അതിൻ്റെ പതിനേഴ് പതിനെട്ടേ വാക്യങ്ങൾ വായിക്കുകയാണ് അവൻ അവരുടെ വിചാരമറിഞ്ഞ് അവരോട് പറഞ്ഞത് തന്നിൽ തന്നെ ചിദ്രിച്ച രാജ്യമെല്ലാം പാഴായിപ്പോകും വീട് ഓരോന്നും വീഴും ഒന്നോടെ ഞാൻ ആ പദം പറയുകയാണ് വീട് ഓരോന്നും വീഴും സാത്താനും തന്നോട് തന്നെ ചിദ്രിച്ചുവെങ്കിൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും യേശുക്രിസ്തുവിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ ഭയങ്കരമായിരുന്നു കർത്താവായ കർത്താവേശുവിനെതിരെ യഹൂദ മതത്തിൽ നിന്നുണ്ടായ ഈ ആളുകൾ അസൂയ കയറി ഒന്നും പറയാനില്ലാതെയാകുമ്പോൾ പിന്നെ കിംവദന്തികൾ പറഞ്ഞ് പരത്തും അപ്പോൾ യേശു അത്ഭുതങ്ങൾ ചെയ്യുകയാണ് ആദ്യം യേശുവിൻ്റെ അടുക്ക് പോകരുത് യേശുവിനോട് മിണ്ടരുത് യേശുവിനെ കാണരുതെന്നൊക്കെ പറഞ്ഞാലും ജനങ്ങൾ യേശുവുമായിട്ട് സമ്പർക്കം പുലർത്താൻ തുടങ്ങി അപ്പോൾ യഹൂദ മതമേലാളന്മാർ പറഞ്ഞ് അവതരിപ്പിക്കാൻ തുടങ്ങി യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ആത്മാവിനാലല്ല ദൈവത്തിൽ നിന്നുള്ളവനല്ല ബയൽസുബൂല് എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളുടെ തലവൻ ദുർഭൂതങ്ങളുടെ തലവൻ മാന്ത്രിക സിദ്ധിയുണ്ട് ഇന്നും ആളുകൾ പല ക്രിയകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിൻ്റെ തലവനാണ് ബേൽസൊബൂൽ ബേൽസൊബൂലിനെ കൊണ്ടാണ് യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നത് നമ്മുടെ ഭാഷ പറഞ്ഞാൽ യേശുവിന് ഏതോ ദുർശക്തിയുമായിട്ട് സേവയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ബേൽസൊബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ ആർഗുമെൻ്റിന് കർത്താവ് മറുപടി പറയുക കർത്താവിൻ്റെ എല്ലാത്തിനും മറുപടിയുണ്ട് മറുചോദ്യം ചോദിക്കുക മറുചോദ്യം എങ്ങനെയാണ് ഭൂതത്തെ കൊണ്ട് ഭൂതത്തെ പുറത്താക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ നിലനിൽക്കുമോ ഒരു രാജ്യം യേശു ഒരു മനുഷ്യൻ്റെ അകത്തിരിക്കുന്ന ദുർഭൂതത്തോട് രഹസ്യത്തിൽ ചെന്ന് പുറകിലൂടെ പണം കൊടുത്തിട്ട് ഇനി ഇവനെ ഉപദ്രവിക്കരുത് കേട്ടോ എന്ന് കോംപ്രമൈസ് ചെയ്യല്ലേ എറങ്ങട പുറത്തുനിന്ന് പറയുകയല്ലേ ഇവനെ വിട്ട് പോ ആശുദ്ധാത്മാവേ എന്ന് പറയുമ്പോൾ ഭൂതം കാലേ വീണ് കരഞ്ഞു പോവുമല്ലേ യേശു അധികാരത്തോടെ ശുശൂക്ഷിക്കുകയല്ലേ സ്തോത്രം അപ്പോൾ കർത്താവ് പറയുന്ന വാദം ഇതാണ് ഒരു രാജ്യമാകട്ടെ ഒരു ദേശമാകട്ടെ ആ രാ തന്നിൽ തന്നെ ചിദ്രിച്ചാൽ നിലനിൽക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു വരുന്നതിനിടയിൽ അതൊന്നും അല്ല ഇന്ന് നമ്മൾ ചിന്തിക്കാൻ എടുക്കുന്നത് ഞാൻ രണ്ടാമൃത്തി എടുത്തു പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ പതിനെട്ടാം വാക്യം ആരംഭിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് വീട് ഓരോന്നും വീഴും തന്നിൽ തന്നെ ചിദ്രിച്ച രാജ്യമെല്ലാം പാഴായിപ്പോകും നമുക്കത് ചേർത്ത് പറയാം തന്നിൽ തന്നെ ചിദ്രിച്ച വീടെല്ലാം ഓരോന്നും വീഴും അപ്പം വീണു പോയ വീടുകൾ എന്നൊരു തലക്കെട്ട് ഇന്നത്തെ സന്ദേശത്തിന് കൊടുത്താൽ തെറ്റില്ലായിരിക്കും വീട് ഓരോന്നും വീഴും വീണുപോയ വീട് വീഴുക എന്ന വാക്കിന് വേദപുസ്തകം കൊടുക്കുന്ന അർത്ഥം ഡിക്ഷണറി അർ മീനിങ്ങിനേക്കാൾ വിശാലമാണ് അതെപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ അത് ഗ്രഹിച്ചെങ്കിലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ വീഴുക എന്ന് പറയുന്നത് പോയ വഴിക്ക് ഒന്ന് ചെരുപ്പ് തന്നെ വീഴുന്ന വീഴ്ചയല്ല വീഴുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് താഴെ പോവുകയാണ് ഡൗണായി പോവുകയാണ് ഈ ലോകം വീണ ലോകമാണ് എന്ന് പൊതുവിൽ ദൈവശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട് ഈ വീണ ലോ അതുകൊണ്ടാണ് ഈ രോഗം പ്രയാസം കഷ്ടമൊക്കെ വരുന്നത് താളം തെറ്റിപ്പോയി ഉണ്ടാകുന്നത് കൊടുങ്കാറ്റ് പേമാരി ഇതുപോലത്തെ സ്ത്രോത്രം അനിയന്ത്രിതമായിരിക്കുന്ന രോഗവ്യാപനങ്ങൾ ശാപം ഇതെല്ലാം വരുന്നതിൻ്റെ കാരണം വീണുപോയ ലോകമാണ് എന്താണ് ലോകം വീഴാൻ കാരണം ഭൂമിയുടെ അച്ചതണ്ടൊടിഞ്ഞു പോയതല്ല പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും തൂണൊടിഞ്ഞതുമല്ല പിന്നെയോ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തപ്പെടുത്തിയിരുന്ന ഒരാളുണ്ടായിരുന്നു ഒരു മുതുമുത്തച്ഛൻ എന്ന് നമ്മൾ പറയുന്ന പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കുന്ന ആധാം എന്ന് പറഞ്ഞ മനുഷ്യൻ വാസ്തവത്തിൽ വേദവസ്തുവത്തിൻ്റെ ഒരു വാക്കുപോലെ ആധിപത്യം അവൻ്റെ തോളിലിരിക്കുമെന്ന് പറഞ്ഞതുപോലെ ആ കാരണവരുടെ കയ്യിലാണ് ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭൂമിയോട് ബന്ധപ്പെട്ട സകലത്തിൻ്റെയും ആധിപത്യമേൽപ്പിച്ചിരുന്നത് ആ മനുഷ്യൻ പദമായിട്ട് ഇടപെട്ടു ദൈവം പറഞ്ഞ വ്യവസ്ഥകൾ ലംഘിച്ചു സാത്താനുമായിട്ട് സാത്താൻ കയറ്റി വിട്ട ഏജൻറ്റുമായിട്ട് ആ കുടുംബം സഹകരിച്ചു ദൈവത്തിന് ശിക്ഷിക്കേണ്ടി വന്നു എപ്പോഴും തെറ്റിനാ ശിക്ഷ അപ്പോൾ അങ്ങനെ ഒരു നടപടികൾക്ക് വിധേയപ്പെട്ടു അവരെ ഡീ പ്രമോട്ട് ചെയ്തു ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് സംഭവം നിങ്ങൾക്കറിയാം അതോടുകൂടെ ഈ ലോക വീണുപോയി ഭൂമിക്ക് ഭയങ്കര ശാപം ഉണ്ടായി കാലാവസ്ഥകൾക്ക് വ്യതിയാനം വന്നു ഇവിടുത്തെ മൃഗങ്ങളെല്ലാം ക്രൂരത്വത്തിലേക്ക് മാറി കാരണം അധികാരം മറ്റൊരു ശക്തി കൈയടക്കി ഏൽപ്പിച്ചവൻ അവിശ്വസ്തനായി മാറി അപ്പം ലോകം വീണുപോയി അതുകൊണ്ട് നമ്മളെപ്പോഴും പറയും സൂക്ഷിച്ചോളം വീണുപോയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇനി നമ്മൾ ഈ ഭൂമിയിൽ ആയിരം ആണ്ട് വാഴാൻ പോകുന്നുണ്ട് നിത്യത പുലരാൻ പോകുന്നുണ്ട് പുതിയ ആകാശം പുതിയ ഭൂമി വരാൻ പോകുന്നുണ്ട് അതൊരു വീണ ലോകമല്ല അതൊരു തകർന്ന ലോകമല്ല അവിടെ സാത്താനില്ല അവിടെ പനിയില്ല തലവേദനയില്ല കൊറോണയില്ല സങ്കടമില്ല ദുഃഖമില്ല കണ്ണീരില്ല ലാഭമില്ല ഒക്കെ വായിച്ചിട്ടില്ലേ എന്താ കാരണം ഇതിനെല്ലാം കൂടി അറസ്റ്റ് ചെയ്ത് കുപ്പിക്കാത്ത കടലിക്കളയുന്നതല്ല വീണ ലോകത്തല്ല അപ്പോൾ വീണടത്ത് ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പോൾ വീഴുക എന്ന വാക്കിൻ്റെ അർത്ഥം ഏറെക്കുറെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നു എന്ന് ഞാൻ വിചാരിക്കുക അതാ വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വായിച്ചാൽ അവിടെ ഞാൻ ഈ പറയുന്ന വാ ഭാഗത്തിനൊരു പിന്തുണ കൂടി തരുന്ന ഞാൻ വായിച്ചേൽപ്പിക്കാം കുറച്ചുകൂടെ പഠിച്ചുമുക്ക് മുന്നോട്ട് പോകാം വെളിപ്പാട് പതിനെട്ടിൻ്റെ ഒന്ന് അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ ഇറങ്ങുന്നത് കണ്ടു അവൻ്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത് വീണുപോയി മഹതിയാം ബാബിലോൺ വീണുപോയി ഒറ്റ വാക്കുള്ളൂ വീണുപോയി എന്ന് പറഞ്ഞാൽ ഒരു സമാന്തര ലോകം സമാന്തര സഭ സത്താൻ കെട്ടിപ്പിടിച്ച് വെച്ചിരുന്നു ഒരു സമാന്തര ലോകം എന്ന് തന്നെ പറയാം ആളുകളെ വശീലിച്ച് അധികാരം കൊടുത്ത് അധികാര വസ്ത്രം കൊടുത്ത് അധികാര സിംഹാസനം കൊടുത്ത് അങ്ങനെ നൂറ്റാണ്ടുകളായി കെട്ടിപ്പടുത്തി വെച്ചിരുന്നു അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് കൺഫ്യൂഷനാണ് അപ്പോൾ ആൾക്കാർ ചോദിക്കും പാസ്റ്റേ നമ്മളിത്രയും പ്രാർത്ഥിച്ചിട്ട് മറ്റവർക്ക് അങ്ങനെ കുഴപ്പമില്ലല്ലോ ഏ കണ്ടോ ഇത് ആസാഫിനു പറ്റി ഒത്തിരി പേർക്ക് പോലും കാരണം ഇവിടെ സമാന്തരമായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് സ്തോത്രം ഇവിടെ സമാന്തര ലോകം അതിന് വിളിക്കപ്പെട്ടൊരു പേരാണ് മഹദിയാം ബാബിലോൺ വേദപുസ്തകത്തിൽ ഗഹനമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു ദൂതൻ ആകാശമധ്യേ മിന്നിത്തിളങ്ങി നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് വീണുപോയി വീണുപോയി മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിസ്റ്റം മുഴുവൻ തകർന്നു ഇനി പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല വീണ് പോയ ഒരു ലോകത്തിന് വീണ് പോയ ഒരു സ്ഥാപനത്തിന് വീണു പോയ ഒരു കോൺഗ്രിയേഷന് വീണു പോയ ഒരു സഭയ്ക്ക് വീണു പോയ ഒരു വീടിന് വീണു പോയ ഒരു കുടുംബത്തിന് വീണു പോയ ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല പിടിച്ചു നിൽക്കാം ജീവിക്കാം പക്ഷെ അതിൻ്റെ ആ പ്രതാപത്തിൽ നിൽക്കാൻ പറ്റിയല്ല പ്രതാപത്തിൽ നിൽക്കാൻ പറ്റിയില്ല ഒന്ന് രണ്ട് വാക്കോടെ പറഞ്ഞിട്ട് പ്രധാന കാര്യം ഞാൻ പറയാം പ്രധാന കാര്യം ഞാൻ പറയാം സാത്താനെക്കുറിച്ച് ലൂക്കോസ് പത്ത് പതിനെട്ടിൽ വായിക്കുന്നുണ്ട് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ എഴുപത് പേരെ തിരഞ്ഞെടുത്ത് വിടുക ഈ ഈരണ്ട് ഈരണ്ടായി അങ്ങനെ വിടുമ്പോൾ അവർ പോയി പ്രവർത്തന സജ്ജമാക്കി അധികാരത്തോടെ യേശു പോയി സ്വർഗീയ സർക്കാരിൻ്റെ അധികാരത്തോടെ യേശു അല്ല യേശു അയച്ച ശിഷ്യന്മാർ പോയി അവർ പോയിട്ട് ഭൂതങ്ങളെയൊക്കെ അവർ പുറത്താക്കി തിരിച്ചു വരിക അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് യേശു പറയുകയാണ് ഞാൻ കണ്ടു മക്കളെ ഞാൻ കണ്ടു എന്ത് കണ്ടു സാത്താൻ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു അപ്പം സാത്താനും വലിയ പുള്ളിയാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പുള്ളി വീണതാ വീണെന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ഹുങ്കാര പ്രതാപത്തിൽ അതുപോലെ ഒന്നും ഇടപെടാൻ പറ്റിയല്ല ഇപ്പോൾ കാരണം വീണവനാണ് ആ ബുദ്ധിയും ശക്തിയും അതൊന്നും അതുപോലെ ഇവിടെ സഭയുള്ളടത്തോളം കാലം പ്രാർത്ഥിക്കുന്നവനുള്ളടത്തോളം കാലം കർത്താവിൻ്റെ ശിഷ്യന്മാരുള്ളടത്തോളം കാലം വീണവന് വാലിട്ടടിക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യാം പല്ലുകൊഴിഞ്ഞ സിംഹം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെയൊക്കെ ഉള്ളൂ വീണവനാണ് സാത്താൻ സ്തോത്രം അല്ലുയ്യ മറ്റൊരു വാക്ക് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം റോമാലേഖനം പതിനൊന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് അവിടെ കർത്താവ് ഒരു വലിയ കാര്യം പൗലോസിനെ കൊണ്ട് പറയിപ്പിക്കുക പറയുന്നുണ്ട് സ്ത്രോത്രം നിങ്ങൾ വീഴാതെ നിലനിൽക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ വാക്യം നോക്കിയോട്ടെ റോമാലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിനകത്ത് പരാമർശിക്കുന്ന ഭാഗം ഇങ്ങനെയാണ് റോമാ പതിനൊന്ന് ഇരുപത്തിരണ്ട് അവിടെ പറയുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം കേട്ടോളൂ അസുഖം ആകയാൾ ദൈവത്തിൻ്റെ ദയവും ഖണ്ഡിതവും കണ്ട വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയിൽ നിലനിന്നാൽ ദും തന്നെ അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും ഇത് സഭയ്ക്കകത്തേക്ക് വരിക കാട്ടുമുന്തിരിങ്ങ കാച്ച് കാട്ടുകായ് നിന്ന് കാട്ടുമരമായി നിന്ന് നമ്മളെ മഹാദേ കൊണ്ട് ദെയ്യം വെട്ടിയെടുത്ത് നല്ല വൃക്ഷത്തോട് ചേർത്തൊട്ടിച്ചു ആ സഭയോട് ചേർത്തൊട്ടിച്ചു ആത്മീകതയോട് ചേർത്തൊട്ടിച്ചു എന്നിട്ട് പറയുക അവിടെ നിന്നോളണം വീഴാൻ സാധ്യതയുണ്ട് പിന്നെയും രഹസ്യത്തിൽ പാപം ചെയ്താൽ അന്യഭാഷ പറയുകയും സ്വോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങളെപ്പോലുള്ള കർത്തൃദാസന്മാരോട് പ്രാർത്ഥിക്കണമേ എന്ന് പറയുകയും സ്വോത്ര കാഴ്ച അയച്ചു തരികയും ചെയ്തിട്ട് നീ നിൻ്റെ സ്റ്റാൻഡ് നോക്കാതിരുന്നാൽ നീ നിൻ്റെ നിൽപ്പ് നോക്കാതിരുന്നാൽ നീ വീഴും അതുകൊണ്ട് സ്വോത്ര കാഴ്ചക്കൊന്നും ഇതിനകത്ത് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല കേട്ടോ നിൽക്കണം അവിടെ നില നിന്നാൽ ദൈവത്തിൻ്റെ ദയ നിന്നിലിരിക്കും നീ വീണാലോ വീണാൽ ദൈവത്തിൻ്റെ ഖണ്ഡിതമെന്ന് എഴുതിയിരിക്കുന്നത് ഖണ്ഡിതം എന്ന് പറഞ്ഞാൽ നിർദ്ദയത്വം ഒരു കരുണയും കിട്ടിയല്ല വീണവർക്ക് അപ്പം ഇവിടെ ഒരു പൊസിഷനുണ്ട് അതുകൊണ്ടാണ് സ്തോത്രം നിന്റെ പദവിയിൽ നിന്ന് തള്ളിയിടാനത്രേ സാത്താ നോക്കുന്നൊരു വാക്യം സങ്കീർത്തനത്തിനകത്തുണ്ട് വീഴരുത് തള്ളിയാലും വീഴരുത് പിടിച്ചു നിൽക്കണം നമ്മുടെ വാഗൊണ്ട് നാല് വാക്ക് പറഞ്ഞാൽ മതി രഹസ്യത്തിൽ ഒരു പാപം ചെയ്താൽ മതി വീണു വീണു വീണുപോയി വീണാൽ പിന്നെ ദൈവത്തിൻ്റെ ആ പവറിൽ നിൽക്കാൻ പറ്റിയല്ല ബാരലൈസായ ശരീരം പോലെ ഇരിക്കും വീണാ കേട്ടോ പിന്നെ പ്രാർത്ഥിക്കാം ചില ആകാൻ പൊടിയരിക്കഞ്ഞൊക്കെ കുടിക്കാം പാരലൈസായവരെ കണ്ടിട്ടില്ലേ ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ച് പതു നടക്കാം പക്ഷേ കയറ്റം കയറാൻ പറ്റിയല്ല എല്ലാവരുടെയും കൂടെ എത്താൻ പറ്റിയല്ല വീണാൽ ബാരലൈസായാൽ തളന്നു പോയാൽ അയ്യോ കർത്താവേ ഓടി എത്താൻ പറ്റിയല്ല പോയി അതുകൊണ്ട് എത്രയും പെട്ടെന്നൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് റീ കളക്ട് ചെയ്ത് നിങ്ങളുടെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്ത് ഇന്നലകളിൽ എവിടെയെങ്കിലും വീണിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇത് കൃപായുഗമാണ് ഒരിക്കൽ കൂടി ദൈവം നമുക്ക് സഹായം തരും വീഴരുത് സ്തോത്രം അല്ലല്ലോയ വീഴരുത് ഗലാത്തി ലേഖനം അഞ്ചിൻ്റെ നാലിൽ എന്താ പറഞ്ഞിരിക്കുന്നത് സ്തോത്രം ന്യായപ്രമാണത്താൽ നീതികരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവനൊക്കെയും യേശുവിൽ നിന്ന് വീണുപോയി ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയി അവർ കൃപയിൽ നിന്ന് വീണുപോയി നമ്മളെ നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വൻകൃപയിലാണ് വീഴരുത് ആ കൃപെന്ന് വീണാൽ പിന്നെ അയ്യോ ബാസ്ഡേ പ്രാർത്ഥിക്കണേ ഞങ്ങൾക്ക് എന്താ പറ്റി വീണു പോയി ഒറ്റ വാക്കിനകത്ത് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞാൽ പിന്നെ മനസ്സിന് വിഷമം ഉണ്ടാവും പിന്നെ നമ്മൾ ഡിപ്രഷൻ അതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത് പക്ഷെ കാര്യം ചില സന്ദർഭത്തിൽ പറയാൻ ദൈവം നിർബന്ധിക്കും ഇപ്പം ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തുകയല്ല ജീവിതത്തിൽ ഒറ്റപ്പെട്ട സ്ഥാനത്ത് ഏതോ കടുംപിടുത്തത്തിൻ്റെ മുമ്പിൽ വീണുപോയോ പേടിക്കേണ്ട കൈപിടിച്ച് ഉയർത്തുന്നൊരു കർത്താവിനെ ഞാൻ കാണിച്ചുതരാം പക്ഷെ ഇവിടെ പറഞ്ഞു വരുന്ന ഭാഗം ഞാനൊന്ന് പറഞ്ഞ് നിർത്തിക്കോട്ടെ ക്ഷോത്രം ഒന്ന് കുരുന്ന് ഒരു പത്ത് പന്ത്രണ്ടിൽ പറയുന്നു നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ എൻ്റെ അർത്ഥം എന്താ ഈ ലോകം വീണതാ യേശു വരുന്നതിനേക്കാൾ മുമ്പ് മാക്സിമം ആളുകളെ വീഴിക്കാനാണ് സാത്താൻ നോക്കുന്നത് പരീക്ഷയ്ക്ക് തോറ്റ പിള്ളേരുടെ മനസ്സിൻ്റെ ഇഷ്ടം തന്നെ എനിക്ക് കുറേ പേരും കൂടി തോക്കണം അതുകൊണ്ടാണ് വീട്ടിൽ വന്നിട്ട് ഇത്രയും മാർക്കല്ലോടാ തോറ്റോടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ മാത്രമല്ല എല്ലാവരും തോറ്റു എല്ലാവരും തോറ്റു എന്ന് പറയുന്ന ഇഷ്ടം അതിലുള്ള സാത്താൻ വീണവനാണ് ഇത് വീണ ലോകത്താണ് നിൽക്കുന്നത് പലരെയും വീഴിക്കാൻ നോക്കും വീഴരുത് കൃപയിൽ പിടിച്ചു നിൽക്കണം കേട്ടോ കൃപയിൽ പിടിച്ചു നിൽക്കണം കൃപയിൽ പിടിച്ചു നിൽക്കണം വീഴരുത് വായിച്ച ലൂക്കോസിലെ ആ വാക്ക് പറഞ്ഞ് ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം സ്നേഹാദരവോടെ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കാം എന്താ ഇവിടെ എഴുതിയത് ഒരു വീട് തന്നിൽ തന്നെ ചിദ്രിച്ചാൽ എന്നാൽ ഐക്യമത്യം നഷ്ടപ്പെട്ട് ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങനെ നിന്നാൽ ആ വീട് വീഴും വീട് ഓരോന്നും വീഴും വീണു പോയൊരു കുടുംബം വീണു പോയൊരു വീട് അതിനകത്ത് പിള്ളേർ വളരും പക്ഷെ അവരുടെ കരുത്ത് തെളിയിക്കാൻ പറ്റില്ല അതിനകത്ത് ജോലിക്ക് പോകാം പക്ഷെ എന്നും അസ്വസ്ഥതയായിരിക്കും അതിനകത്ത് സ്തോത്രം നമുക്ക് പ്ലാനും മനക്കോട്ടം കെട്ട ഒന്നും നടക്കുകയില്ല നിരാശയും ഭാരവും തളം കെട്ടിക്കിടക്കും വീണു പോയൊരു വീട്ടിലാണോ തുടരുന്നത് വീണു പോയൊരു കുടുംബത്തിലാണോ തുടരുന്നത് ഈ ലോകത്തിൻ്റെ ആധിപത്യം ചുമതിൽ കൊടുത്തിരുന്ന മുഖ്യ കാരണവരായിരുന്ന ആധാം വീണതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ വീണ് കടന്നിടത്താണോ ഈ പണിയൊക്കെ ചെയ്യുന്നത് എഴുന്നേക്ക് ദൈവം തന്നെ നിർബന്ധിക്കുന്നു ഇന്നീ ദൂത് കേൾക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം ദൈവമേ വീണുപോയൊരു വീട്ടിൽ എത്ര കാലം അധ്വാനിച്ചാലും വീണു പോയൊരു വീട്ടിൽ നിന്നുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെത്ര ശ്രമിച്ചാലും അവരുദ്ദേശിക്കുന്ന ആർജിക്കില്ല വീണുപോയ ലോകത്ത എങ്കിലും ഇത്രയൊക്കെ പിടിച്ചു നിന്നല്ലോ ദൈവമായ കർത്താവ് വീണ ലോകത്ത് നമ്മളെ പ്രത്യേക കൃപ തന്നെ പ്രത്യേക ദയതന്ന് നിർത്തിയിരിക്കുക നമ്മളീ ലോകത്തിലാണെങ്കിലും ഗലാത്തിലോ വായിച്ച പോലെ കൃപയിലാണ് നിൽക്കുന്നത് വീഴരുത് കേട്ടോ നിങ്ങളുടെ വീട് വീണു പോകരുത് നിങ്ങളുടെ കുടുംബം വീണു പോകരുത് കോംപ്രമൈസിലും സ്നേഹത്തിലും ഇത് ചില്ലറ കാര്യമല്ല ഇത് കളിയല്ല നമുക്ക് പ്രാർത്ഥിക്കാൻ ആളെ കിട്ടും പക്ഷെ വീണുപോയ വീട്ടിലാണെങ്കിൽ പോയില്ലേ ഇടിച്ച വണ്ടി സെക്കൻഡ് ഹാൻഡാണ് സ്ത്രോത്രം പിന്നെ പണിതെടുക്കാം അറിയാവുന്നവർക്കറിയാം ഇത് ഇടിച്ച വണ്ടിയാണ് പിന്നെ അത്രയും വില കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ വലിയ പടുകുഴിയിൽ വീണ മറിഞ്ഞ ഒരു ജീവിതമാണെങ്കിൽ പിന്നെ മോളിക്കയറ്റി ഓടാം അതിൻ്റെ ഒക്കെ അടിക്കാം പക്ഷേ ആ ആ മാർക്കറ്റിങ് നഷ്ടപ്പെടും ഒരിക്കലും വീഴരുത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്തോന്ന് എനിക്കറിയില്ല ഭാരപ്പെടരുത് തളരരുത് എവിടെയെങ്കിലുമൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പറയണം എന്നെ ഒരിക്കൽ കൂടി ആരും അറിയാതെ ഒന്ന് പണിത് പുറത്തിറക്കണം വീണ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എത്ര ശ്രമിച്ചാലും കണ്ണുനീരി കൂടെ കടന്നു പോകും എന്നും രോഗം എന്നും പ്രയാസം എന്നും കഷ്ടം എന്നും കടഭാരം എന്നും അസമാധാനം ദൈവത്തോട് കരയാണ് അപ്പ വീണ വീട്ടിൽ നിന്ന് നിന്നെ കരകയറ്റണം എന്നെ കൈപിടിച്ച് ഉയർത്തണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വീണുപോയ വീട്ടിൽ കൊണ്ട് കെട്ടിക്കരുത് പുറമേ നോക്കിയപ്പോൾ ഭയങ്കര സെറ്റപ്പായിരിക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റൊക്കെ കാണും പക്ഷേ വീണു പോയ വീടാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ കൂമ്പടഞ്ഞവും സംഭവിക്കരുത് പ്രാർത്ഥിക്കട്ടെ വേദപുസ്തകം അഗാധ മർമ്മങ്ങളുടെ പുസ്തകമാണ് ഇത് ഗ്രഹിച്ച് വായിച്ചാൽ നമുക്ക് ജീവിക്കാം പിടിച്ചു നിൽക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്ന യേശു ഒരിക്കൽ പറഞ്ഞു വീട്ടിൽ കിടന്ന് തമ്മിത്തല്ലും വഴക്കും എന്നും ഉണ്ടാക്കി എന്നും ചിദ്രിക്കുവാണെങ്കിൽ ആ വീട് വീഴും ഓരോ വീടും വീണു പോകും ആരുടെ വീടാണെങ്കിലും വീണുപോയ വീടുകൾ ഒരുപാടുള്ള ലോകത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് സമുന്നതന്മാർ ജീവിച്ച പല വീടും വീണുപോയി എന്നാൽ ഈ വാട്സാപ്പ് മെസ്സേജ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഒറ്റ കുടുംബം വീണു പോകല്ലേ ഒറ്റ വീടും വീണു പോകല്ലേ ഒറ്റ വ്യക്തിയും വീണു പോകല്ലേ അവരുടെ സ്ഥാപനങ്ങൾ അവരുടെ ജീവിതം ഒന്നും വീണു പോകല്ലേ വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതമോ ഒരു ദയ ഉണ്ടാകില്ല പിടിച്ചു നിന്നാൽ ദയ കരുണ കൃപ എല്ലാം ദൈവം തരുമെന്ന് വചനത്തിനുണ്ടല്ലോ ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുന്നു വീഴാതവണ്ണം മഹിമാ സന്നിധിലെത്തുമ്പോൾ ഞങ്ങൾ നിർത്താമെന്ന് വാക്ക് പറഞ്ഞ ദൈവമേ വീണു പോകല്ലേ വീണു വീടുകൾ ഇനി ഉണ്ടാകല്ലേ ഞങ്ങളുടെ ഒരു വീടും വീണു പോകല്ലേ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയും കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ ആമേൻ